കണ്ടാൽ പട്ടുപോലുള്ള മുഖം ഏതൊരു പെണ്ണിന്റെയും സ്വപ്നമാണ്. ചർമ്മത്തിനുണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിച്ച് മുഖം സുന്ദരമാക്കാൻ ഫേഷ്യൽ ഒരു പരിധിവരെ സഹായിക്കുന്നതാണ്. വീട്ടിൽ തന്നെയുള്ള സാധനങ്ങൾ ഉപയോഗിച്ച് ചെയ്യാവുന്ന ചില ഫേഷ്യലുകൾ ഇവിടെ പറയാം. വലിഞ്ഞ ചർമ്മമുള്ളവർക്ക് മുൾട്ടാനിമിട്ടി 1 teaspoon ഉരുളക്കിഴങ്ങ് നീര്. ആവശ്യത്തിന് മുൾട്ടാനിമിട്ടിയും ഉരുളക്കിഴങ്ങ് നീരും കുഴമ്പ് പരുവത്തിലാക്കി മുഖത്ത് തേച്ചു പിടിപ്പിക്കുക. ഉണങ്ങിയ ശേഷം കഴുകിക്കളയാം. ഇത് വലിഞ്ഞ ചർമ്മമുള്ളവർക്കാണ്. രണ്ടാമതായി, എണ്ണമയമുള്ള ചർമ്മമുള്ളവർക്ക് മുൾട്ടാനിമിട്ടി, വേവിച്ച ഓട്സ് ഇവ സമം എടുത്ത് കുഴമ്പ് രൂപത്തിലാക്കി കട്ടിയായി മുഖത്തിടുക. അരമണിക്കൂറിന് ശേഷം ചൂടുവെള്ളത്തിൽ കഴുകിക്കളയുക. ആഴ്ചയിൽ 2 തവണ ഇത് ചെയ്യാം. കൂടാതെ കാബേജില നന്നായി അരച്ച് മുഖത്ത് കട്ടിയിൽ പുരട്ടുന്നതും എണ്ണമയം അകലുന്നതിന് സഹായിക്കുന്നതാണ്. കട്ടി കൂടിയ മുഖചർമ്മമുള്ളവർക്ക് ഓറഞ്ച് തൊലി ഉണക്കി പൊടിച്ചത് 2 tablespoon, വേവിച്ച ഓട്സ് 2 tablespoon, വെണ്ണ 1 tablespoon, തേൻ 2 തുള്ളി ഇവ കുഴമ്പ് രൂപത്തിലാക്കി മുഖത്തും കഴുത്തിലും പുരട്ടുക. 10 മിനിറ്റ് സമയം വിരൽത്തുമ്പുകൾ ഉപയോഗിച്ച് മുഖം നല്ലപോലെ മസാജ് ചെയ്യുക. ചെറു ചൂടുവെള്ളത്തിൽ കഴുകിയ ടവൽ കൊണ്ട് വെള്ളം ഒപ്പിയെടുക്കുക. ആഴ്ചയിൽ 1 തവണ ഈ ഫേഷ്യൽ ചെയ്യാം. 4. മുഖക്കുരു ഉള്ളവർക്ക് പുതിനയില അരച്ചത് 1/2 teaspoon, പച്ചക്കർപ്പൂരം അരച്ചത് 1/2 teaspoon ഇവ രണ്ടും കുഴമ്പ് രൂപത്തിലാക്കി ഉറങ്ങാൻ പോകുന്നതിന് 1 മണിക്കൂർ മുമ്പ് മുഖത്ത് പുരട്ടുക. ഉണങ്ങിയ ശേഷം കഴുകിക്കളയുക. ഉറങ്ങുമ്പോൾ മുഖത്ത് വിശ്രമം ലഭിക്കുന്നത് മൂലം അഴുക്ക് അടിയുകയുമില്ല. മാസത്തിൽ 5 or 6 times ഈ ഫേഷ്യൽ ചെയ്യാം. ഇനി 5. വെയിലേറ്റ് കറുത്ത ചർമ്മത്തിന് നാരങ്ങനീര് 1 tablespoon, മുന്തിരിനീര് 1 tablespoon. ഉറങ്ങാൻ നേരം ഇവ ഒരുമിച്ചാക്കി മുഖത്ത് പുരട്ടുക. രാവിലെ കഴുകിക്കളയാം. 1 ഇത് ചെയ്യണം. ഇനി 6, മുഖത്തെ ചുളിവകറ്റാൻ വെള്ള കളിമണ്ണ് 1 tablespoon, 1 teaspoon ക്യാരറ്റ് നീര്, 1 teaspoon കസ്തൂരി മഞ്ഞൾപ്പൊടി, കുറച്ച് വെളുത്തുള്ളി അരച്ചത്, 1 അല്ലി മുട്ടയുടെ വെള്ളക്കരു, 1 മുട്ടയുടേത് വേണം. മുട്ടവെള്ള അടിച്ചു പതപ്പിച്ച് അതിൽ ക്യാരറ്റ് നീരും തേനും വെളുത്തുള്ളി അരച്ചതും കസ്തൂരി മഞ്ഞൾപ്പൊടിയും കളിമണ്ണും യോജിപ്പിക്കുക. ഇത് മുഖത്ത് പുരട്ടി 1/2 hour കഴിയുമ്പോൾ ഇളം ചൂടുവെള്ളത്തിൽ കഴുകി ടവൽ കൊണ്ട് വെള്ളം ഒപ്പിയെടുക്കുക. ആഴ്ചയിൽ 1 തവണ ഈ ഫേഷ്യൽ ചെയ്യണം. ഇനി മുഖത്ത് രോമമുള്ളവർക്ക് മോര് 1 cup, കസ്തൂരി മഞ്ഞൾപ്പൊടി 1 tablespoon, മോരിൽ കസ്തൂരി മഞ്ഞൾപ്പൊടി കലക്കി തിളപ്പിച്ച് തണുത്ത ശേഷം മുഖത്ത് പുരട്ടുക. 1/2 hour കഴിഞ്ഞ് ചൂടുവെള്ളത്തിൽ മുഖം കഴുകി വെള്ളം ഒപ്പിയെടുക്കുക. ഇത് പതിവായി ചെയ്യുന്നത് ഏറെ പ്രയോജനം ചെയ്യും. 8, മുഖത്ത് ഫംഗസ് രോഗമോ അതുപോലെ എന്തെങ്കിലും ഉള്ളവർക്ക് മാതള നാരങ്ങയുടെ തൊലി പൊടിച്ചത് ആവശ്യത്തിന് നാരങ്ങാ നീര്, 1 tablespoon വെള്ളരിക്ക നീര്, 1 tablespoon ക്യാരറ്റ് നീര്. നാരങ്ങയുടെയും വെള്ളരിക്കയുടെയും ക്യാരറ്റിന്റെയും നീര് കൂട്ടിക്കലർത്തി അതിൽ മാതള നാരങ്ങയുടെ തൊലി പൊടിച്ചു ചേർത്ത് കുഴമ്പ് രൂപത്തിലാക്കി മുഖത്ത് പുരട്ടുക. ഉണരുമ്പോൾ കഴുകിക്കളയാം. ഏതുതരം ഫംഗസ് ബാധയിൽ നിന്നും മുഖചർമ്മത്തെ രക്ഷിക്കാൻ ഈ ഫേഷ്യലിന് കഴിയുന്നതാണ്. ഇനി പ്രായം കൊണ്ടുള്ള ചുളുമിന് കറുത്ത മുന്തിരിങ്ങ 1 cup, പടിക്കാരം 1 tablespoon, കറിയുപ്പ് 1/2 tablespoon, ഞെട്ടുൾപ്പെടെ മുന്തിരിങ്ങ വെള്ളത്തിൽ അടച്ചു വേവിക്കുക. വെന്തു കഴിയുമ്പോൾ ഉപ്പും പടിക്കാരവും ചേർത്തിളക്കി ചൂട് മാറിയ ശേഷം മുഖത്ത് പുരട്ടുക. 15 മിനിറ്റ് കഴിഞ്ഞ് തണുത്ത വെള്ളത്തിൽ മുഖം കഴുകുക. ആഴ്ചയിൽ 3 times ഈ ഫേഷ്യൽ ചെയ്യാം. 10, മുഖം മൃദുവാക്കാൻ ഓറഞ്ച് നീര് 1 tablespoon, ക്യാരറ്റ് നീര് 1 tablespoon, നാരങ്ങ നീര് 1 tablespoon, ഒലിവ് ഓയിൽ 1 teaspoon, തൈര് 1/2 teaspoon, ഈസ്റ്റ് 1 tablespoon ഇവ കുഴമ്പ് രൂപത്തിലാക്കി മുഖത്ത് കട്ടിയിൽ പുരട്ടുക. 15 മിനിറ്റ് ശേഷം ചെറു ചൂടുവെള്ളത്തിൽ കഴുകി വെള്ളം ഒപ്പിയെടുക്കുക. ഇത്തരത്തിലുള്ള ഫേഷ്യലുകൾ മുഖത്തിന് കാന്തിയേകുന്നതോടൊപ്പം ഒരു കെമിക്കലും ചേർന്നിട്ടില്ലാത്തതിനാൽ ധൈര്യമായി തന്നെ നമുക്ക് യൂസ് ചെയ്യാവുന്നതുമാണ്.